എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മത്തങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ കൂട്ടാനായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അധികം ആരും തന്നെ അത് കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. മത്തങ്ങ കപ്പലണ്ടി മസാല. അതെന്താ അല്ലേ കപ്പലണ്ടി മസാല എന്നൊക്കെ പറയണേ? മത്തങ്ങ കൊണ്ട് കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ട് ഒരു മസാല കൂട്ടാനാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതിന് എന്തൊക്കെ വേണം നോക്കാം. അപ്പോ പ്രധാന സാധനം എന്താ? മത്തങ്ങ ഉണ്ട്. ഇതൊരു അരക്കിലോ മത്തങ്ങ ഉണ്ട് കേട്ടോ നുറുക്കി വെച്ചിരിക്കണത്. പിന്നെ ഒരു മുറി തേങ്ങയുണ്ട്, ഒരു ആറ് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കടുകുണ്ട്, ഒരു ചെറിയ സവാള നുറുക്കി വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, മല്ലിയിലയുണ്ട്, പിന്നെതാ ഒരു ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ, ഒരു അര സ്പൂണിൽ താഴെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, കപ്പലണ്ടി ഇതൊരു കാൽ കപ്പ് കപ്പലണ്ടി ഉണ്ട്. പിന്നെ വേണ്ടത് ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ഒരിത്തിരി വെള്ളം. അതൊക്കെ നമ്മുടെ പതിവ് പതിവ് സ്ഥലങ്ങളിൽ ഇരിക്കണ്ടല്ലോ. അപ്പം നമുക്ക് ജോലിയിലേക്ക് ഇറന്നാലോ. അപ്പം ആദ്യം തന്നെ അടുപ്പ് കത്തിക്കാം. ഇന്ന് രണ്ടടുപ്പും ഒരുമിച്ച് കത്തിക്കാം കേട്ടോ. ഇതും കത്തിച്ചു, രണ്ടും കത്തിച്ചിട്ടുണ്ട്. ചെറിയ ചീനച്ചട്ടിയിൽ നമുക്കിതിലേക്ക് അരക്കാനുള്ള മസാലയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ കപ്പലണ്ടി, ഇത് സാധാരണ പച്ചക്കപ്പലണ്ടിയാണ്. ഇത് ഞാൻ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് അതിലിട്ടിട്ട് എണ്ണയൊന്നും ചേർക്കാണ്ട് നമ്മൾ സാധാരണ കപ്പലണ്ടി വറക്കണ പോലെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിങ്ങനെ തിരുമുമ്പോൾ അതിൻ്റെ തോലൊക്കെ പൊക്കോളും. അതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. പിന്നെയാണ് തേങ്ങയൊക്കെ വറുത്തെടുക്കേണ്ടത്. ഏകദേശം രണ്ട് പാത്രങ്ങളും ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉരുളിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കപ്പലണ്ടി അതിൽ ചേർക്കുകയാണ് കേട്ടോ. കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കണം. കപ്പലണ്ടി വറുക്കണ സമയത്ത് തന്നെ ഇപ്പുറത്ത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കടുക് എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം ഇടാം. അപ്പൊ നമ്മളത് കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറിവേപ്പില ഇടുകയാണേ. ഇതിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, കഴുകി പോരുത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഇതിങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട. ഈ സമയത്ത് നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് തീരെ ചെറിയ കഷ്ണവുമല്ല, വലിയ കഷ്ണമല്ല കേട്ടോ, ഒരു മീഡിയം സൈസ്. അപ്പൊ നമുക്ക് ഈ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇപ്പൊ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി ഇതേ സമയത്ത് തന്നെ ചേർക്കാം. ഒരു സ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഒരു അര സ്പൂണിൽ താഴെ. ഇത് ഈ കപ്പലണ്ടിയുടെ തോലൊക്കെ ഇങ്ങനെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മത്തങ്ങ ഒന്ന് വേവിക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച്. മത്തങ്ങ ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ വേവും വേണം. അപ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി പതുക്കൊന്ന് ആറാൻ വയ്ക്കാം. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം കണ്ടിട്ട് അതുപോലെ കപ്പലണ്ടി വറക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് തേങ്ങ വറക്കാനാണ്. തേങ്ങ വെളിച്ചെണ്ണ ഇല്ലാണ്ട് വറക്കാം, പക്ഷെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാണെന്ന് വറക്കണം. വറ്റൽ മുളക്, ഇത് അത്യാവശ്യം ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. ഇടയിൽ മത്തങ്ങ ഒന്ന് നോക്കട്ടെ. മത്തങ്ങ നമുക്ക് പതുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ.
സമയച്ചി ഒന്ന് വരൂ. ഹാപ്പി ബർത്ത്ഡേ. എന്നാ സമയച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്? പിറന്നാളായിട്ടില്ല. പിറന്നാളായിട്ടില്ല, പിറന്നാളാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അതെ, ഇത് ഇന്ന് ഫേസ്ബുക്കിലെ പിറന്നാളാണ്. ഒത്തിരി ആശംസകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് സമയച്ചിക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ചേന്നമംഗലം നായർ സമാജം ആശുപത്രിയിൽ അണിൽ മാധവന്റെയും ചിറ്റത്ത് സർണയുടെയും മകളായിട്ട് ജനിച്ച ദിവസം അല്ലേ? എന്തോട്ടാ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പോണോ? ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ, അപ്പൊ ഒരു മധുരം കൊടുക്കാലോ. ഹാപ്പി ബർത്ത്ഡേ. അതെ അതെ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇരിക്കും. എന്തോട്ടാ പേര്? അതെ അതെ, വയസ്സ് പറയാൻ പാടില്ല അല്ലേ. അതെ. ആറോ ഈ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ വന്നു കഴിഞ്ഞ ദിവസം വിളിച്ച ആളുടെ തോന്നുന്നു. പൊട്ടിക്കട്ടെ. കണ്ണാ ചെയ്യുന്നത് കലാകാരനെ. കണ്ണേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞിണ്ടായിരുന്നു. ആ, ഇത് ഇതിനു മുന്നേ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതില് മിഥുന് എന്തെന്നായിരുന്നു പറഞ്ഞത്? മൈപ്പീല് വെച്ച സാരി, മിഥുന് ഒരു ചുരിദാറിന്റെ ടോപ്പ്, ഒരു സാരി ഒക്കെ ആയിട്ട് അതെ വന്നത് ബിന്ദു. ആ ബിന്ദു അയച്ചിട്ട് അൺബോക്സിങ് വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പൊ അതിന്റെ ഒത്തിരി ആളുകൾ വിളിച്ചു, ബിന്ദുവിന് വർക്കുകൾ കിട്ടി. ആ ബിന്ദുവിന് ഒത്തിരി സന്തോഷമായി. അപ്പൊ പാർവതി വിളിച്ചു പറഞ്ഞിരുന്നു കണ്ണേട്ടന് ഒരു ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. പക്ഷേ ഇത് അയച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും കണ്ണേട്ടനും കൂടെ ഊണ് വെച്ചോണ്ടിരിക്കുമ്പോഴാ വിളിച്ചേ. അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തി ഉണ്ടായില്ല. ഇതൊക്കെ സമാധാനമായിട്ട് തുറക്കാനുള്ള ക്ഷമയില്ല കേട്ടാ ബിന്ദു. ക്ഷമ ഇത്തിരി കുറവല്ലേ, ഭൂമിയോളം ക്ഷമിക്കുക. സുമേച്ചേ, കൊറിയർ വന്നിട്ടുണ്ടേ. സുമേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് എനിക്കാണല്ലോ കൊറിയർ വന്നേ. പൊട്ടിക്കട്ടെ, നമുക്ക് വേറെ കാണാമോ? അവിടെ കഴിയില്ലല്ലോ. ഇല്ല. ഹായ്. ഹോ, ഇതും മയിൽപ്പീലിയ. മയിൽപ്പീലി വെച്ച ആ കണ്ണേട്ടനും ആകാശനും ഉണ്ട് കേട്ടോ, രണ്ടു പേർക്കും. ഇതാ ഇത്തിരി നല്ല ഡിസൈൻ. താങ്ക് യു ബിന്ദു. കാണാമോ കാണാമോ കാണാമോ? ക്യാമറയെല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ടേ കുട്ടികൾ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഒത്തിരി സന്തോഷം ബിന്ദുവിനോട് വീണ്ടും വീണ്ടും. കഴിഞ്ഞ ജുബയ്ക്കുള്ള തുണിയാണ് അല്ലേ? ഇത് മെറ്റീരിയലാണ്. സ്റ്റിച്ച് ചെയ്ത് അയക്കണമെങ്കിൽ എൻ്റെ അളവൊക്കെ പ്രശ്നമാണ്. റെഡിമെയ്ഡ് ജുബ വാങ്ങാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ബിന്ദുവിനോട് ഒത്തിരി സ്നേഹം സന്തോഷം. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി വർക്കുകൾ ബിന്ദുവിന് കിട്ടി, ബിന്ദു വർക്ക് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ കണ്ണേട്ടന് ഒന്നും തന്നില്ല, ഒരു സന്തോഷം എന്ന് പറഞ്ഞ് അയച്ചതാണ്. ബിന്ദു സർപ്രൈസ് തന്നെയായി കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാ നിങ്ങൾ പാർച്ച ചേച്ചിക്കും മിഥുനൊക്കെ കൊടുക്കണേ. അപ്പൊ ആകാശനും എനിക്കും കിട്ടി. ഇപ്പൊ പോയിരിക്കാം. വീണ്ടും ഇതിൽ ഞാൻ ബിന്ദുവിന്റെ നമ്പർ കൊടുത്തേക്കാം. ഇനിയും ഇതുപോലുള്ള വർക്ക് ആവശ്യമുള്ള ജുബയോ ജുബ തുണികളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ബിന്ദു അയച്ചു തന്നോളൂ. താങ്ക് യു. അപ്പൊ നമ്മുടെ തേങ്ങയും മുളകും ഒക്കെ ഞാൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കപ്പലണ്ടിയും ആ തേങ്ങ മുളക് വറുത്തതും കൂടെ അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ വറുത്ത കപ്പലണ്ടി ചേർത്തു. അപ്പം മത്തങ്ങ വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഈ അരച്ചത് അതിലേക്ക് ചേർക്കാം. ഇതിങ്ങനെ വളരെ നൈസായിട്ടൊന്നല്ല കേട്ടോ അരച്ചിരിക്കണേ, ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ട്. വാസന വന്നു, കൊതിയിട്ടല്ലേ അവിടെ ഇരുന്ന്. ഉണ്ടാക്കി നോക്കിക്കോളൂ, സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, മൊത്തം കാണണം. ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു ഞാൻ ആ ജാറൊന്ന് കഴുകിയിട്ട്. ഇപ്പൊ ഒരു പിടി ചോറിന് കൂട്ടാനുള്ളതേ ഉള്ളൂല്ലോ.
മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കുക, നിർബന്ധമൊന്നുമില്ല. മല്ലിയിലയുടെ സ്വാദിഷ്ടമില്ലാത്തവരും ചേർക്കണ്ട. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം ലാവിഷായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. മല്ലിയും മല്ലിയുടെ ഇലയും ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. കറിവേപ്പില അത് തന്നെ. ഞാൻ അങ്ങനെ വെറുതെ കിള്ളിയിടണുള്ളൂ കേട്ടോ, അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല. മത്തങ്ങ കപ്പലണ്ടി മസാല തയ്യാറായി. നല്ല വാസനയുണ്ട്. വാസനയുണ്ട്. വയറ് നിറഞ്ഞു. ഇനിയിപ്പോ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പറ, ഈ ഉരുളിയിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റാ ഉരുളിച്ചോറ്. ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ മത്തങ്ങ കപ്പലണ്ടി മസാല അത് പൊരിച്ചിട്ടുണ്ട്. സൂപ്പർ. അതിന്റെ വാസന വന്നപ്പോ തന്നെ വയറ് നിറഞ്ഞു. അത് മാത്രല്ല, ആരോഗ്യത്തിന് വളരെ നല്ലതാ. എല്ലാം നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതില്, വേറെ ഒന്നുമില്ല. ഒത്തിരി സന്തോഷം സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം കണ്ടതിന്. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം, ഓൾ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും കൃത്യമായിട്ട്. എല്ലാ ദിവസവും നമ്മുടെ പരിപാടികളുണ്ട്, കലാകാര്യങ്ങൾ. പാചക പാചക കലാകാര്യം മാത്രമല്ല, രാവിലെയും വൈകിട്ടും ഓരോ കലാകാര്യങ്ങൾ ഓൺലൈനിലൂടെ മാത്രം. കലാവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കലാകാരൻ്റെ കലാകാര്യങ്ങൾ നിങ്ങൾ എന്നും കാണണം, കേൾക്കണം. ലവ് യു ആൾ. പോരിക്കും നമ്മള്. അപ്പൊ പറയൂ, കുട്ടി ഇതൊന്ന് സ്വാഗതവും. തരോ ബർത്ത്ഡേ കേള്? വരൂ, ബർത്ത്ഡേ കേളും കൂടി വരൂ. ഇന്നത്തെ ചൂടുണ്ടാവട്ടോ. മെജീൻ കൊടുക്കും. കൈ പൊള്ളിയാൽ ആരും പറയാൻ പാടില്ല. ബാറു, വാ, സൂപ്പറാണ് മത്തങ്ങ കപ്പലണ്ടി മസാല. സൂപ്പർ അല്ലേ സുമേച്ചി? ഇച്ചിരി ഉറക്ക പറയും, മൈക്കില്ല. എങ്ങനെ? സൂപ്പറാണെന്ന്. അപ്പോ സുമേച്ചിയുടെ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, ഹാപ്പി ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ സുമേച്ചിക്ക് പറഞ്ഞോളൂ. സുമേച്ചി ആരാ? സുമേച്ചി ആരാന്ന് ഇപ്പോഴും കമ്പനിട്ടോണ്ടിരിക്കുന്നത്. സുമേച്ചി എന്ന് പറയുന്ന പാറുവിന്റെ ചേച്ചി, ആകപ്പാടെ ഉള്ളൊരു ചേച്ചിയാണ്. അതെ, കുടുംബത്തിലെ കാരണവത്തിയാണ്. അതെ, ഇവിടുത്തെ കാരണവരാണ്. അപ്പോ സുമേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും പറഞ്ഞോളൂ. പിറന്നാളല്ല കേട്ടോ, പിറന്നാള് വരണോളൂ. അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഇടും, കേക്ക് മുറിക്കും, ആഘോഷിക്കും, സദ്യ ഉണ്ടാക്കും, അതൊക്കെ ചെയ്യും. ഇതിപ്പോ ഫേസ്ബുക്ക് പിറന്നാള്. അപ്പൊ അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡില് നമുക്കൊരു കൊറിയർ വന്ന് കാണിച്ചല്ലോ, കണ്ണേട്ടനും ആകാശനും. ജുബയുടെ തുണി, മൈപ്പീൽ കൊണ്ട് അലങ്കരിച്ച അതിമനോഹരമായ ജുബയുടെ തുണി, അത് തയ്ച്ചിട്ടിട്ട് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പൊ അത് അയച്ചു തന്ന ബിന്ദുവിന്, തിരുവനന്തപുരത്തുള്ള ബിന്ദു, ഒത്തിരി നല്ല നല്ല വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് ബിന്ദു. ബിന്ദുവിന്റെ നമ്പർ തീർച്ചയായും ബിന്ദു. ബിന്ദുവിന്റെ നമ്പർ അല്ല, ഒത്തിരി വർക്ക് ചെയ്യുന്ന ആളാണ് ബിന്ദു. ബിന്ദു, ബിന്ദുവിന്റെ നമ്പർ തീർച്ചയായും. ബിന്ദുവിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ തന്നെ ഉണ്ടാകും. മയിൽപീലിയുടെ ഡിസൈൻ ചെയ്ത ഒത്തിരി വർക്കുകൾ, സാരി ആയാലും ചുരിദാർ ആയാലും ടോപ്പുകളായാലും ഷർട്ടുകളായാലും ജുബ, അതൊക്കെ തയ്ച്ചു തരുന്ന ഒരാളാണ് നല്ല ബിന്ദു. ഒത്തിരി സന്തോഷം എല്ലാവരോടും ഇത്രയും നേരം കണ്ടതിന്. ലവ് യു ആൾ. പൊരിക്കും, നമ്മൾ പൊരിക്കും. സുമേച്ചു ഒരു പ്രാവശ്യം ഒരു പൊരിക്കും പറഞ്ഞു. ഒന്ന് പറയ, ഉറക്കെ പറയേ. ശരിയാവൂലെന്ന് സുമേച്ചു പറയേ. ായി താഴ്ത്തു വരച്ചോണ്ടിരിക്കുക നിങ്ങളെയൊക്കെ കണ്ടപ്പോ. അപ്പൊ ഒത്തിരി സന്തോഷം. നമസ്തേ.